ഹായ് ഫ്രണ്ട്സ്, ഒരു ബുൾ മാർക്കറ്റിൽ നമ്മെ പിടികൂടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അത് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയോ ഒരു ഫാനാണെങ്കിൽ അവരുടെ പുതിയ സിനിമ റിലീസാകുന്ന ദിവസം തന്നെ കാണണമെന്നൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അത് ഏകദേശം ഒരു ഫോമോ ഉള്ള ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അതിനുവേണ്ടി എത്ര പണം കൊടുത്തും ടിക്കറ്റ് എടുക്കാൻ നാം തയ്യാറാവും. ഇതേപോലെ ഐഫോണിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ അന്ന് തന്നെ അത് വാങ്ങാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു ഫോമോയുടെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ തിയേറ്ററിൽ കാണാൻ ആളുണ്ടാവില്ല, അപ്പോൾ ഈസിയായിട്ട് പോയി കാണാം, അല്ലെങ്കിൽ ഒ ടി ടിയിൽ വന്നാൽ കാണാം എന്ന് നമുക്കറിയാം. അതേപോലെ ഐഫോണിൻ്റെ വില അടുത്ത ഒരു വേർഷൻ ഇറങ്ങുമ്പോൾ അപ്പോഴേക്കും ഇപ്പോൾ ഉള്ള ഐഫോണിൻ്റെ വില പകുതിയാവും എന്ന് നമുക്കറിയാം. അപ്പോൾ എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേപോലെ ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഹൈ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന നല്ല ഫണ്ടമെൻസുള്ള നല്ല ഗ്രോത്ത് കാണിക്കുന്ന സ്റ്റോക്കുകൾ കാണാം. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് അറിയാതെ ആ സ്റ്റോക്കിൻ്റെ ഒരു ഫാൻ അസോസിയേഷനിൽ പെടുകയാണ്. അപ്പോൾ ഓവർ വാല്യൂഡ് ആയ പ്രൈസിൽ അത് വാങ്ങാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ നോക്കാതെ അത്തരം സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യുകയാണ് പലർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു കറക്ഷൻ വരാതെ ചിലപ്പോൾ ആ സ്റ്റോക്ക് മുന്നോട്ട് പോയേക്കാം. അപ്പോൾ നമുക്കൊരിക്കലും വാങ്ങാൻ പറ്റിയെന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ 7 ഇടത്തിലധികം സ്റ്റോക്കുകളുണ്ട്. അതുകൂടാതെ ഇനിയും ലിസ്റ്റ് ചെയ്യപ്പെടാൻ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കമ്പനികൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാണ് പിന്നെ നമ്മൾ തിരക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഹൈ ടൈമിൽ ഹൈ വാല്യുവേഷനിൽ നിൽക്കുന്ന ചില സ്റ്റോക്കുകളും അതിൽ ഇപ്പോൾ എൻട്രി ചെയ്യാൻ പാടില്ല എന്നും, എന്നാൽ അത് എൻട്രി ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ളൊരു സമയമുണ്ടെന്നും അതെപ്പോഴാണെന്നുമാണ് ഇതിൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ R4I-യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് വാരി റിന്യൂവബിൾസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് സോളാർ പാനൽ നിർമ്മിക്കുന്ന ആ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നല്ല തോതിൽ വളർന്നു വരുന്ന ഒരു കമ്പനിയാണ്. ഏകദേശം 9,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. ഈ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ 54 രൂപ മാത്രമാണ്. അപ്പോൾ ബുക്ക് വാല്യൂവിൻ്റെ 86 മടങ്ങ് ഉയരത്തിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 5 വർഷത്തിൻ്റെ ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ വെറും 16.6%. അതിൻ്റെ ഒരു മീഡിയൻ പ്രൈസ് ടു ബുക്ക് വാല്യൂ 16.6% മാത്രമാണ്. എന്നാൽ ഇപ്പോൾ അത് 86%. അതുപോലെ PE ratio ആണെങ്കിൽ 91.4% ആണ്. അപ്പോൾ 5 വർഷത്തെ മീഡിയം PE നോക്കുകയാണെങ്കിൽ 55.9 മാത്രമാണ്. ഇൻഡസ്ട്രി PE നോക്കുകയാണെങ്കിൽ 48.9 മാത്രമാണ്. എല്ലാ അർത്ഥത്തിലും വളരെയധികം ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. സെയിൽസ് ആയാലും പ്രോഫിറ്റ് ആയാലും റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും ഇനി ഓവറോൾ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ ഒരു CAGR ഗ്രോത്ത് ആയാലും എല്ലാം ഹൈ ഗ്രോത്താണ് ഈ സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ PE ഇത്ര ആയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ആളുകൾ ഈ സ്റ്റോക്കിന് പ്രീമിയം വാല്യുവേഷൻ നൽകുന്നതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് ഇതിൻ്റെ RSI നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 90 മുകളിലുള്ള റേഞ്ചിലാണ് കാണുക. അതിൻ്റെ അർത്ഥം ഇത് ഒരു ഓവർ ബോട്ട് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമുക്കറിയാം 70 മേലെ അല്ലെങ്കിൽ 80 മേലെ ഉള്ള ഇതൊക്കെ ഓവർ ബോട്ട് സോണാണ് നമ്മൾ RSI ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഈ സ്റ്റോക്കിൽ വൻകിട ഇൻവെസ്റ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അഥവാ ക്വാളിഫൈഡ് ആയിട്ടുള്ള FIAs, DIAs ഒക്കെ ഹോൾഡിംഗ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത് നമ്മൾ ഇതിലൊരു റിസ്ക് ഫാക്ടറാണ്. കറണ്ട് പ്രൈസ് ആയിട്ടുള്ള 4,655 എന്ന വിലയിൽ വാങ്ങുന്നത് ഒരു വാല്യൂ ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ മാർജിൻ ഓഫ് സേഫ്റ്റിയും ഇല്ലാത്തൊരു എൻട്രി ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി സേഫായിട്ടുള്ള ഒരു എൻട്രി ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ PE ഏകദേശം ഒരു 65-ലേക്കെങ്കിലും തിരിച്ചെത്തണം. അപ്പോൾ ഒരു 65 PE ratio ഈ സ്റ്റോക്ക് അവൈലബിൾ ആകുകയാണെങ്കിൽ അതൊരു നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് KPI ഗ്രീൻ എനർജി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ കമ്പനിയും സോളാർ പവർ ജനറേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന വളർന്നു വരുന്ന സ്റ്റോക്കാണ്. ഏകദേശം 8,600 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. ഈ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ 89 രൂപ മാത്രമാണ്. ബുക്ക് വാല്യൂവിൻ്റെ 24 മടങ്ങ് ഉയരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുക. അതായത് പ്രൈസ് ടു ബുക്ക് വാല്യൂ 24 ഇപ്പോൾ. 5 വർഷത്തെ മീഡിയൻ പ്രൈസ് ടു ബുക്ക് വാല്യൂ 6.8 മാത്രമാണ്. ഇനി PE ratio ആണെങ്കിൽ 64.4% ആണ്. 5 വർഷത്തെ മീഡിയൻ PE നോക്കിയാൽ അത് 18.8 മാത്രമാണെന്ന് കാണാം. അപ്പോൾ ഇൻഡസ്ട്രി PE ആണെങ്കിൽ 68.8. അപ്പോൾ ഇൻഡസ്ട്രി PEനോട് അടുത്ത് നിൽക്കുകയാണെങ്കിലും മീഡിയം PEയേക്കാൾ എത്ര ഉയരത്തിലാണ് KPI ഗ്രീൻ എനർജി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി സെയിൽസ് നോക്കിയാലും പ്രോഫിറ്റ് നോക്കിയാലും റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിയാലും അല്ലെങ്കിൽ ഓവറോൾ സ്റ്റോക്ക് പ്രൈസ് ചെയ്യാതെ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഗ്രോത്ത് കാണിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണിത്. അപ്പോൾ ഈ സ്റ്റോക്കിലും ഇത്ര വലിയൊരു വാല്യുവേഷൻ ഇൻവെസ്റ്റേഴ്സ് നൽകിയതിൽ വലിയ തെറ്റൊന്നുമില്ല.
ഇതിൻ്റെയും RSI 86 എന്നുള്ള ഒരു റേഞ്ചിലാണ്. ഏതായാലും ഓവർ ബോട്ട് സോണിൽ തന്നെയാണ് ഇതും നമുക്ക് കാണാൻ കഴിയുക. ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള FIIs DISIന്റെയും ഹോൾഡിംഗ് ഏകദേശം 5%, 2% മാത്രമേ ഇതിലുള്ളൂ. 38%-ൽ അധികം പബ്ലിക് ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട് എന്നത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കി കഴിഞ്ഞാൽ അത് 2.58 ആണെന്ന് കാണാം. അതും ഒരു റിസ്ക് ഫാക്ടറാണ്. എന്നാൽ നമുക്കറിയാം പവർ സ്റ്റോക്കുകളിൽ ഹൈ ഡെപ്റ്റ് ഒരു സ്വാഭാവികമായ സംഭവമാണ്. എങ്കിലും ഇത്ര ഹൈ ഡെപ്റ്റ് ഉള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനി എന്നുള്ള നിലക്ക് നമ്മൾ ഈ സ്റ്റോക്കിൽ ഇത്ര ഹൈ വാലുവേഷൻ കൊടുക്കുന്നത് തികച്ചും ഒരു യുക്തിസഹമല്ല. അപ്പോൾ കറണ്ട് പ്രൈസ് 2161 എന്ന വിലയിൽ വാങ്ങുന്നത് ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാർജിൻ ഓഫ് സേഫ്റ്റി ഇല്ലാത്ത ഒരു റിസ്കി എൻട്രി ആയിരിക്കും. ഈ സ്റ്റോക്കിൻ്റെ പി റേഷ്യോ ഒരു 50 എന്നുള്ള ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ ആ സമയത്ത് ഒരു ബൈങ് സാധ്യത നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്ക് സ്റ്റീൽ സ്ട്രക്ചർ മാനുഫാക്ചറിംഗ് രംഗത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയായിട്ടുള്ള സൽസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഏകദേശം 5,000 crore മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ 2.64 മാത്രമാണ്. ബുക്ക് വാല്യൂവിൻ്റെ 12.3 മടങ്ങ് വരുത്ത്, അതായത് പ്രൈസ് ടു ബുക്ക് വാല്യൂ 12.3% ആണ്. 5 വർഷത്തെ മീഡിയൻ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ വെറും 2.5% മാത്രമാണ്. പി റേഷ്യോ ആണെങ്കിൽ 100 ആണ്. വളരെ ഹൈ ആയിട്ടുള്ള ഒരു പി റേഷ്യോ ആണ്. 5 വർഷത്തെ മീഡിയം പി നോക്കിയാൽ അത് വെറും 20.8 മാത്രമാണെന്ന് കാണാം. ഇൻഡസ്ട്രി പി ഇ ആണെങ്കിൽ 24.2 മാത്രമാണ്. സെയിൽസിലായാലും പ്രോഫിറ്റിലായാലും റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും ഓവറോൾ സ്റ്റോക്ക് പ്രൈസ് CAGR ആയാലും അതൊക്കെ ഗ്രോത്ത് ആണ്. എങ്കിലും ഈ സ്റ്റോക്ക് ഇപ്പോൾ ഓവർ ബോട്ട് സോണിലാണുള്ളത്. RSI 90 മുകളിലുള്ള റേഞ്ചിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു ഓവർ ബോട്ട് സോണിലാണ് എന്നാണ്. എന്നാൽ ഈ സ്റ്റോക്ക് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് തീരെയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കറണ്ട് പ്രൈസ് 32 മാത്രമാണ്. ഈ സ്റ്റോക്ക് ഇത്രയധികം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ള കാരണം ഈ ഒരു 32 എന്നുള്ള ഒരു വിലയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കുറച്ചുകൂടി സേഫായിട്ടുള്ള ഒരു എൻട്രി ഈ സ്റ്റോക്ക് ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ പി റേഷ്യോ നേർ പകുതിയെങ്കിലും ആണോ, അതായത് 100-ൽ നിന്ന് 50 എത്തണം. കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 48 PE ratio ഈ സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ അതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാം എന്നാണ് പറയാൻ കഴിയുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് പഞ്ചാബ് സിന്ത് ബാങ്കാണ്. ഇത് ഏകദേശം 48,000 crore മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഒരു PSU ബാങ്കിങ് കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ 22.2 മാത്രമാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണെങ്കിൽ 3.24 ആണ്. അതൊരു റീസണബിളായിട്ട് തോന്നാമെങ്കിലും 5 വർഷത്തെ മീഡിയൻ പ്രൈസ് ടു ബുക്ക് വാല്യൂ വെറും 0.6 മാത്രമാണ് എന്നറിയുമ്പോഴാണ് ഇപ്പോഴുള്ള പ്രൈസ് ടു ബുക്ക് വാല്യൂ കുറച്ച് ഹൈ ആണെന്ന് നമുക്ക് മനസ്സിലാവുക. ഇനി പി റേഷ്യോ ആണെങ്കിൽ 53.1 മാത്രമാണ്. 5 വർഷത്തെ മീഡിയം PE നോക്കിക്കഴിഞ്ഞാൽ അത് 16% മാത്രമാണ്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 9.57 ആണ് ബാങ്കിങ് സെക്ടറിൻ്റെ ഇൻഡസ്ട്രി PE. അപ്പോൾ സെയിൽസ് CAGR പ്രോഫിറ്റ് CAGR അത്ര ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ല നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയും. 5 വർഷത്തെയായാലും 3 വർഷത്തെയായാലും അല്ലെങ്കിൽ ഒരു 10-year ലോങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഒരിക്കലും ഒരു കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് അല്ല. എന്നാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ പരിതാപകരമാണ്, നെഗറ്റീവായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഓവറോൾ സ്റ്റോക്ക് പ്രൈസ് CAGR അത് ഹൈ ഗ്രോത്തിലാണ്. സ്റ്റോക്കിൻ്റെ പ്രൈസ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനനുമായിട്ട് ആനുപാതികമായിട്ടുള്ള സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും മറ്റൊന്നും നമുക്ക് ലോങ് ടേമിൽ ഇതിൽ കാണാൻ കഴിയില്ല. എങ്കിലും ഏറ്റവും ഒടുവിൽ വന്ന ക്വാർട്ടർലി റിസൾട്ട് അത് ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ടായിരുന്നു. അതാണ് ഇതിൻ്റെ വാല്യുവേഷൻ കുതിച്ചു വരാനുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ RSI 83 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓവർ ബോട്ട് സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു PSU ആയതുകൊണ്ട് ഇതിന് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ളത് കൊണ്ട് തന്നെ 98% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് ഈ സ്റ്റോക്കിൽ. ഇതിൽ അതായത് FIIസോ DISOസോ ഈവൻ പബ്ലിക് ഹോൾഡിംഗ് പോലും വളരെ നെഗ്ലിജിബിളാണ്. ഇപ്പോൾ 98% പ്രൊമോട്ടറുള്ള ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇത് ഒരു PSU ആണ് ഇത് പൂർണ്ണമായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഭാവിയിൽ ഒരു ഓഫേഴ്സ്, അതായത് ഇതിൻ്റെ ഒരു ഷെയറുകൾ വിറ്റേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് ഒരു റിസ്ക് ഫാക്ടർ ആയിരിക്കും. കാരണം OFS വിൽക്കാൻ വെക്കുന്നത് കറണ്ട് പ്രൈസിന് താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ടെമ്പററി കറക്ഷൻ ഈ സ്റ്റോക്കിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി സേഫായ എൻട്രി ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ ഇതിൻ്റെ PE ഏകദേശം ഒരു 26 എന്നുള്ള ലെവലിൽ വരികയാണെങ്കിൽ ആലോചിക്കുന്നതായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ള ഒരു എൻട്രി എന്ന് തോന്നുന്നു.
ഇനി അടുത്ത സ്റ്റോക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ്. ഏകദേശം 140,000 crore മാർക്കറ്റ് ക്യാപ് ഉള്ള ഒരു ലാർജ് ക്യാപ് സെഗ്മെന്റിലുള്ള ഒരു ബാങ്ക് ആണ് ഇത്. സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ 13.4 crore മാത്രമാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 5.57 ആണ്. 5 വർഷത്തെ മീഡിയം പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ അത് 1.5 മാത്രമാണ്. അപ്പോൾ പി റേഷ്യോ ആണെങ്കിൽ 56 ആണ്. 5 വർഷത്തെ മീഡിയം പി നോക്കി കഴിഞ്ഞാൽ 28 മാത്രമാണ്. അപ്പോൾ ഇൻഡസ്ട്രി പി ഇ 9.57 ആണെന്ന് നമുക്കറിയാം, ബാങ്കിങ്ങിൻ്റെ ഇൻഡസ്ട്രി പി ഇ. അപ്പോൾ സെയിൽസ് എ ജി ആറും പ്രോഫിറ്റിലായാലും ഗ്രോത്തിലായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ല ഈ സ്റ്റോക്ക് ഹിസ്റ്റോറിക്കലി നടത്തിയിട്ടുള്ളത്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ നെഗറ്റീവ് ആണെന്നും കാണാം. അപ്പോൾ ഓവറോൾ സ്റ്റോക്ക് പ്രൈസ് എ ജി ആർ ഇപ്പോഴും ഹൈ ഗ്രോത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 4 quarters ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സെയിൽസ് അതുപോലെ പ്രോഫിറ്റിലുണ്ടായിട്ടുള്ള ഗ്രോത്ത് ആണ് ഈ സ്റ്റോക്കിൻ്റെ ഈ ഒരു വാല്യുവേഷനിൽ കുതിച്ചു കയറാനുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ RSI ഇപ്പോൾ 90 റേഞ്ചിലാണ് നമുക്ക് കാണുകയ. ഇത് തീർച്ചയായും ഓവർ ബോട്ട് സോണാണ് എന്ന് നിസ്സംശയം പറയാം. ഇനി പഞ്ചാബ് സിന്ധ് ബാങ്കിനെ പോലെ തന്നെ ഇതൊരു PSU ആയതുകൊണ്ട് ഇതിൽ 96% പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് ഇപ്പോൾ കാണാൻ കഴിയുക. സർക്കാർ തീർച്ചയായും ഓഫീസുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതൊരു ഈ സ്റ്റോക്കിലെ ഒരു റിസ്ക് ഫാക്ടറാണ്. ഇപ്പോൾ കറണ്ട് പ്രൈസ് ആയിട്ടുള്ള 74 എന്ന വിലയിൽ വാങ്ങുന്നത് ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം തീരെ മാർജിൻ ഓഫ് സേഫ്റ്റി ഇല്ലാത്തൊരു എൻട്രി ആയിരിക്കും. വില കുറച്ചാണെങ്കിലും ഇതിൻ്റെ PE റേഷ്യോ വളരെ ഹൈ ആണ്. കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള എൻട്രി ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ ഇതിൻ്റെ PE ഏകദേശം ഒരു 32 PE വരുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റോക്ക് മെഗലനിക് ക്ലൗഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ HR മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഏകദേശം 7,200 crore മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ 29.2 crore മാത്രമാണ്. ബുക്ക് വാല്യൂവിൻ്റെ 21.5 times ഉയരത്തിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 5 വർഷത്തെ ഇതിൻ്റെ മീഡിയൻ പ്രൈസ് ടു ബുക്ക് വാല്യൂ വെറും 3.0 മാത്രമാണ്. പി റേഷ്യോ ആണെങ്കിൽ 95.4 ആണ്. 5 വർഷത്തെ മീഡിയം പി എന്ന് നോക്കി കഴിഞ്ഞാൽ 22.7% മാത്രമാണ്. ഇൻഡസ്ട്രി പി ഇ 39.1 ആണ്. അപ്പോൾ സെയിൽസ് ആയാലും പ്രോഫിറ്റ് ആയാലും റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും ഓവറോൾ സ്റ്റോക്ക് പ്രൈസ് CAGR അല്ല ഹൈ ഗ്രോത്തിലാണ് നമ്മൾ കാണാൻ കഴിയുക. സ്റ്റോക്ക് നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ ആളുകൾ ഇതിന് കൊടുത്തിട്ടുള്ള വാല്യുവേഷൻ അതിൻ്റെ ഗ്രോത്തിനേക്കാൾ എത്രയോ അതിന് പ്രതീക്ഷിക്കുന്ന എത്രയോ ഇരട്ടി വാല്യുവേഷനാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൻ്റെ RSI ഇപ്പോൾ 85 എന്നുള്ള റേഞ്ചിൽ, അതായത് ഓവർ ബോട്ട് പൊസിഷനിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള FIA DIAs ഒന്നും ഈ സ്റ്റോക്കിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു റിസ്ക് ഫാക്ടറാണ്. കൂടാതെ പബ്ലിക് ഹോൾഡിംഗ് ഇതിൽ 40% മുകളിലുണ്ട്. അതും ഒരു റിസ്ക് ഫാക്ടറാണ്. കറണ്ട് പ്രൈസ് 623 എന്ന വിലയിൽ വാങ്ങുന്നത് ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി അല്ല. കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള എൻട്രി ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ PE ഏകദേശം ഒരു 52 എന്നുള്ള ലെവലിൽ എത്തുകയാണെങ്കിൽ നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിനെ പറ്റി ഒന്ന് എജ്യൂക്കേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ വെറും ഉദാഹരണങ്ങൾ മാത്രമാണ്. ഓൾ ടൈം ഹൈയിൽ ഓവർ ബോട്ടായി സോണിൽ നിൽക്കുന്ന ഇനിയും ധാരാളം സ്റ്റോക്കുകളുണ്ട്. അതിൻ്റെയൊക്കെ യഥാർത്ഥ വാല്യുവേഷൻ കണ്ടെത്താൻ എങ്ങനെ ശ്രമിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു മോർ റിസർച്ച് ബിഫോർ ഇൻവെസ്റ്റിംഗ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.